ഭാരതകേസരി ടിവിയിലൂടെ ഭക്തർക്കായി ശ്രീമദ് ഭൂതനാഥ ഉപാഖ്യാനം പാരായണം ചെയ്യുന്നത് ശ്രീകുമാർ ദക്ഷിണേശ്വരം. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും पार्वती हृदयानंदम शास्तारम प्रणमाम्यहम्. स्वामी शरणमय्यप्प स्वामी शरणमय्यप्प स्वामी शरणमय्यप्प. ശ്രീമദ് ഭൂതനാഥോപാഖ്യാനം നവമാധ്യായം. ശ്രീ ഭൂതനാഥ ഗീതയുടെ തുടർച്ചയും ഭക്തിലക്ഷണങ്ങളും ഇതിൽ വിവരിക്കുന്നു. സൂതൻ പറഞ്ഞിതു പിന്നെയും മോദേന ഭൂതനാഥൻ്റെ ചരിത്രം മഹാത്ഭുതം. മന്നവൻ ഭൂതേശന തൊഴുതാതരാൽ പിന്നെയും ഭക്തി കലർന്നു ചോദിച്ചിതു. കർമ്മങ്ങൾ എത്ര വിധത്തിലുണ്ടെന്നതും കർമ്മങ്ങളില്ലാതെയാകുവാൻ മാർഗവും കന്മഷഹീന നമസ്കാരമെപ്പോഴും സമ്മോദമോടരുൾ ചെയ്യുക ദയാനിധേ. മന്നവനേവം അപേക്ഷിച്ചതു കേട്ടു മന്ദമരുൾ ചെയ്തു ഭൂതേശനീശ്വരൻ. രണ്ടുവിധമുണ്ടു മുഖ്യമാം കർമ്മങ്ങൾ രണ്ടിലൊന്നാകുന്നു സഞ്ചിതം ഭൂപതേ. പ്രാരബ്ധമെന്നു മറ്റേതിനു നാമമാം ഓരോന്നിനുമുണ്ടു താരതമ്യങ്ങളും. പ്രാരബ്ധകർമ്മമനുസരിച്ചിടാതെ തീരുകയില്ലൊരു നാളുമൊരുവനും. കർമ്മങ്ങളെക്കുറിച്ച് രാജാവ് ഭഗവാനോട് ചോദിക്കുന്നു. അല്ലയോ ഭഗവാനേ, കർമ്മങ്ങൾ എത്ര വിധത്തിലുണ്ട്? കർമ്മങ്ങൾ ഇല്ലാതെയാകുവാനുള്ള മാർഗമെന്താണ്? കൽമഷത്തെ ഹരിക്കുന്ന ഭഗവാനെ, അവിടുന്ന് അതിനെക്കുറിച്ച് അരുളി ചെയ്യണമെന്ന് ചോദിച്ചു. രാജാവ് ഇപ്രകാരം അപേക്ഷിച്ചപ്പോൾ ഭഗവാൻ പറയുന്നു, കർമ്മങ്ങൾ രണ്ട് വിധമാണുള്ളത്, സഞ്ചിത കർമ്മവും പ്രാരബ്ധകർമ്മവും. പ്രാരബ്ധകർമ്മങ്ങൾ അനുഭവിച്ചിടാതെ ഒരുവനും മുക്തിയുണ്ടാകുകയില്ല. സഞ്ചിതം ബ്രഹ്മണി ചിത്തമർപ്പിക്കുകിലഞ്ചാതെ ഭസ്മമായി പോകും നരപതേ. കാരണം സൂക്ഷ്മവും സ്ഥൂലവും ഇങ്ങനെ പാരിടജാതർക്കുമും മൂന്നു ദേഹങ്ങൾ. ഉണ്ടതിൽ സ്ഥൂലമിക്കാണുന്നതാകുന്നു രണ്ടാമതായതു സൂക്ഷ്മദേഹമതുകൊണ്ടുറക്കമതിൽ സ്വപ്നങ്ങൾ കാണുന്നതും തണ്ടാർദളേശ്വര കാരണദേഹവും. സഞ്ചിതകർമ്മങ്ങൾ ബ്രഹ്മത്തിൽ മനസ്സർപ്പിച്ചാൽ തീർന്നു പോകുന്നതാണ്, ഭസ്മമായി പോകുന്നതാണ്. സഞ്ചിതകർമ്മങ്ങളോടു നിൽക്കുന്നിതു ചഞ്ചലമേറുന്ന മാനസതാരിതിൽ പ്രാരബ്ധകർമ്മനാശേ മരണം വരും നേരമീ സ്ഥൂലദേഹം പോകുമെങ്കിലും കാരണസൂക്ഷ്മങ്ങൾ പോകയില്ലങ്ങതു കാരണം ജന്മങ്ങളുണ്ടായി വരുന്നതും വന്നു മരണമെന്നാൽ അദൃശ്യം സ്ഥൂലമെന്നതിൽ ചേരുമീ ജീവൻ എന്നോർക്കണം. സഞ്ചിതകർമ്മങ്ങളോടു നിൽക്കുന്നിതു ചഞ്ചലമേറുന്ന മാനസതാരിതിൽ പ്രാരബ്ധകർമ്മനാശേ മരണം വരും നേരമീ സ്ഥൂലദേഹം പോകുമെങ്കിലും കാരണസൂക്ഷ്മങ്ങൾ പോകയില്ലങ്ങതു കാരണം ജന്മങ്ങളുണ്ടായി വരുന്നതും
വന്നു മരണം എന്നാൽ അദൃശ്യം സ്ഥൂലമെന്നതിൽ ചേരുമീ ജീവനെന്നോർക്കണം പുണ്യലോകത്തിലോ പാപലോകത്തിലോ ചെന്നു ചേരും പുണ്യപാപമനുസൃതം അസ്ഥൂലദേഹേ വിധിച്ച പ്രകാരങ്ങൾ അത്രയും തീർന്നാൽ അതു നശിച്ചപ്പോഴേ ചന്ദ്രൻ്റെ മണ്ഡലെ സൂക്ഷ്മദേഹാന്വിതം ചെന്നു ചേർന്നപ്പായി വീഴുന്നു ഭൂതലെ സസ്യങ്ങളായി പരിണമിച്ചിട്ടതു സത്വരം ഭക്ഷിപ്പവർ തനുവിൽ തഥാ രക്തശുക്ലങ്ങളായിത്തീർന്നു പിന്നെയും പൃഥ്വിയിൽ ജന്മമെടുക്കുന്നു കർമ്മണ സൂര്യതേജസ്സിനാൽ സാഗരതോയങ്ങൾ പാരാതെ മേഘങ്ങളായി ചമഞ്ഞുടൻ മണ്ണിടെ വെള്ളമായി വർഷിച്ചു സാഗരം തന്നിൽ ഗമിക്കുന്നു പിന്നെയുമെന്ന പോൽ ജന്മങ്ങൾ ജന്തുവൃന്ദത്തിനണയുന്നു കർമ്മങ്ങളായുള്ള സൂര്യതേജസ്സിനാൽ കർമ്മമൊടുങ്ങാതിരുന്നാൽ ജന്മകർമ്മങ്ങൾ വീണ്ടും ഒരു ചക്രം പോലെ നമ്മെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ ജന്മകർമ്മങ്ങൾ നശിക്കുവാനായിട്ട് നിർമ്മല മാനസത്തോടുകൂടി ബ്രഹ്മധ്യാനം ചെയ്യുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് ഭൂമീശനപ്പോൾ മണികണ്ഠനെ തൊഴുത് ഉന്നതമോദേനെ ചോദിച്ചിതിങ്ങനെ ഇങ്ങു ചെയ്തുള്ളൊരു കർമ്മഫലങ്ങളെ അങ്ങു ചെന്നെല്ലാം അനുഭവിച്ചിടുകിൽ പിന്നെയും സഞ്ചിത കർമ്മങ്ങളുണ്ടെന്നു ധന്യൻ ഭവാൻ അരുൾ ചെയ്തതെന്തിങ്ങനെ മണികണ്ഠ സ്വാമിയോടപ്പോൾ രാജാവ് ചോദിച്ചു ഇവിടെ ചെയ്ത കർമ്മങ്ങൾ ഇവിടെ തന്നെ അതിൻ്റെ ഫലങ്ങളും കൂടി അനുഭവിക്കുമ്പോൾ അവിടെയും ചെന്ന് എല്ലാ ഫലങ്ങളും അനുഭവിക്കുന്നു എങ്കിൽ പിന്നെ സഞ്ചിത കർമ്മങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നതു കേട്ടരുൾ ചെയ്തു ഭൂതേശനും എന്നാൽ ഭവാൻ കേട്ടുകൊള്ളുക ഭൂപതേ മർത്യർ ത്രിവിധ കരണങ്ങളാലഹോ പൃഥ്വിയിലങ്ങൊരു മാത്ര ചെയ്തിടുന്ന കർമ്മങ്ങളെല്ലാം അനുഭവിച്ചിടുവാൻ ജന്മലക്ഷ്യം കൊണ്ടും ആവതെല്ലോർക്കിലോ കേട്ടാലും ഈ ജന്മകർമ്മത്തിനിന്നൊരു കോട്യംശ ഭാഗ കോട്യംശമെടുത്തത് കാരണസ്ഥൂലദേഹേ ചേർത്തുകൊണ്ടുടൻ പാരാതനുഭവിപ്പിക്കും നിരീശ്വരൻ മനുഷ്യർ ഈ ഭൂമിയിൽ ചെയ്തു കൂട്ടുന്ന പാപകർമ്മങ്ങളും പുണ്യകർമ്മങ്ങളും എല്ലാം ചേർത്താലും അവൻ്റെ കർമ്മത്തിൻ്റെ കോടി അംശത്തിൽ ഒരു ഭാഗം അതിൻ്റെ ഫലം അവൻ അനുഭവിക്കുന്നില്ല അതിൻ്റെ കോടി അംശ ഭാഗം എടുത്തുകൊണ്ട് കാരണസ്ഥൂലദേഹത്തിൽ ചേർത്തുകൊണ്ടാണ് അവനെ പിന്നീടുള്ള ജന്മത്തിലും ഭഗവാൻ അനുഭവിപ്പിക്കുന്നത് പാണ്ഡേശ വംശതിലകം കേരളേ കേളി വിഗ്രഹം ആർത്തത്രാണവരം ദേവം ശാസ്താരം പ്രണമാമ്യഹം ഭാരതകേസരി ടി വിയിലൂടെ ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെയോ ഭാരതകേസരി @gmail.com എന്ന ഇമെയിൽ അഡ്രസ്സിലൂടെയോ ഞങ്ങളെ അറിയിക്കാൻ താൽപ്പര്യപ്പെടുന്നു. ഭാരതകേസരി ടി വി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.